ഇടുക്കി ചിന്നക്കനാലിൽ വനവാസി കുടുംബങ്ങളുടെ വൈദ്യുതി മുടക്കി വനംവകുപ്പ്. ചിന്നക്കനാൽ 301 സമീപം താമസിക്കുന്ന 3 വനവാസി വിഭാഗക്കാർക്ക് വൈദ്യുതി എത്തിക്കാൻ സ്ഥാപിച്ച പോസ്റ്റുകൾ പിഴുതുമാറ്റി വൈദ്യുതി വിച്ഛേദിക്കാനാണ് വനംവകുപ്പ് KSEBയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുതുതായി പ്രഖ്യാപിച്ച സൂര്യനെല്ലി റിസർവിലൂടെ വൈദ്യുതി തലയിൽ വലിച്ചു എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ആക്ഷേപം. കഴിഞ്ഞ 9 തീയതിയാണ് ചിന്നക്കനാലിൽ താമസിക്കുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട 3 കുടുംബങ്ങൾക്ക് KSEB വൈദ്യുതി കണക്ഷൻ നൽകിയത്. തൊട്ടടുത്തുള്ള 2 കുടുംബങ്ങൾക്ക് 8 വർഷം മുമ്പ് വൈദ്യുതി എത്തിച്ചു നൽകിയിരുന്നു. എന്നാൽ പുതുതായി പോസ്റ്റുകൾ നാട്ടി വൈദ്യുതി എത്തിച്ചതോടെ തടസ്സവാദവുമായി വനംവകുപ്പ് രംഗത്തെത്തി. പുതുതായി പ്രഖ്യാപിച്ച സൂര്യനെല്ലി റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗത്താണ് ഇവർ താമസിക്കുന്നതെന്നും ഇതിലൂടെ വൈദ്യുതി ലൈൻ വലിക്കാൻ പാടില്ല എന്നുമായിരുന്നു വനംവകുപ്പിന്റെ നിലപാട്. ഇതോടെ രേഖകൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ട KSEB ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി. പോർച്ചുകാര് നമുക്കൊരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 7 ദിവസത്തിനകം ഇവർക്ക് ഹാജരാക്കേണ്ട പേപ്പറുകൾ നമുക്ക് തരണം, അതായത് KSEBയ്ക്ക് തരണം. നിലവിൽ അതില്ലാത്തതുകൊണ്ടാണ് പോർച്ചുകാര് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് നിലവിൽ കൊടുത്തിരിക്കുന്ന കമ്മീഷൻ ഒഴിവാക്കണമെന്ന്. അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കാനായിട്ട് ഇവർക്ക് സമർപ്പിക്കേണ്ട രേഖകൾ നമുക്ക് എത്രയും പെട്ടെന്ന് തരണം. അതിന് വേണ്ടിയിട്ട് ബോർഡിന് കൊടുക്കുന്ന ഒരു നോട്ടീസാണ്. റവന്യൂ ഭൂമി കയ്യേറി ജെണ്ട സ്ഥാപിക്കുകയും പിന്നീട് റിസർവ് ഫോറസ്റ്റിന്റെ വിജ്ഞാപനം ഇറക്കിയതിനുമെതിരെ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തടഞ്ഞുവച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് വനംവകുപ്പിന്റെ ജനദ്രോഹ ഇടപെടൽ. അതേസമയം വനംവകുപ്പ് കാലങ്ങളായി തങ്ങളെ ഉപദ്രവിക്കുന്നുവെന്നും പോകാൻ മറ്റിടങ്ങളില്ല എന്നും വനവാസി കുടുംബങ്ങളിലെ ആളുകൾ പറയുന്നു. ഞങ്ങൾക്ക് 3 വീട്ടുകാർക്ക് കഴിഞ്ഞ 9 കണക്ഷൻ തന്നു. ആ ബൾബ് തെളിഞ്ഞ് അതിനുശേഷമാണ് ഇപ്രകാരമുള്ളതായ ബുദ്ധിമുട്ടുകളും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അത് കട്ട് ചെയ്യണമെന്നുള്ളതായ ഓർഡറൊക്കെ KSEBക്കാർ കൊടുക്കുകയും ചെയ്തു. അതിന് പ്രകാരം ഞങ്ങളെ അവർ വന്ന് ഞങ്ങൾക്ക് നോട്ടീസ് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടതായ നടപടി എന്താണെന്ന് ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. കാലങ്ങളായി 301 കോളനിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വീട്ടു നമ്പർ നൽകിയിട്ടുണ്ട്. മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. വീടുകൾക്ക് പഞ്ചായത്തിൽ കരവും അടയ്ക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് KSEB വൈദ്യുതി എത്തിച്ചു നൽകിയത്. വനംവകുപ്പിന്റെ ഇടപെടലിനെ തുടർന്ന് വൈദ്യുതി മുടങ്ങുമെന്നായതോടെ സഹായത്തിനായി നെട്ടോട്ടമോടുകയാണ് ഈ വനവാസി കുടുംബങ്ങൾ. ജനം, ഇടുക്കി.